ാണ് എന്റെ കല്യാണ തീപ്പെട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണ തീപ്പെട്ടിയാ? എടാ ഇന്നലെ കല്യാണ പാർട്ടിക്ക് ആൾക്കാരൊക്കെ വന്നില്ലേ? കഴിക്കാനൊക്കെ പൈസ ഒക്കെ തന്നില്ല? അയ്യോ പിടിച്ചു ഞൊക്കെ കൊന്നുകള. ഞാൻ കല്യാണ ടീ പാർട്ടി, അത് തന്നെ റിജക്ഷൻ റിസപ്ഷൻ. ഈ കല്യാണത്തിന് പൈസ മുടക്കിയതാരാണ്? നിങ്ങൾ. അപ്പൊ ഞാൻ പറയുന്ന റിജക്ഷൻ അത് മതി. പൈസ കുറെ ഇങ്ങോട്ട് തരേണ്ടി വരും. പ്ലേറ്റ് ഒന്നിന് 500 രൂപ. എന്റെ ആൾക്കാർ പ്ലേറ്റ് ആണ് തിന്നത്. ആൾക്കാർ പ്ലേറ്റ് തിന്നല്ല, ഒരാൾ ഒരു പ്ലേറ്റിന് കഴിക്കുന്നതിന് 500 രൂപയായെന്നാണ് ഞാൻ പറഞ്ഞത്. മണ്ടത്തരം എന്തിനു കാണിച്ചത്? ഒരു പ്ലേറ്റ് രണ്ടു പേർക്ക് കഴിച്ചൂടെ? അപ്പൊ 250 രൂപ ചെല്ലാവുള്ളായിരുന്നു. അങ്ങനെയുള്ള ചിത്രത്തിൽ ആരെങ്കിലും നടക്കൂ? ഒരു പ്ലേറ്റിൽ നിന്ന് ആരെങ്കിലും രണ്ടു പേര് കഴിക്കുമോ? ഞാൻ എത്ര സ്ഥലത്ത് കണ്ടിരിക്കുന്നു ഒരു പ്ലേറ്റിൽ നിന്ന് രണ്ടും മൂന്നും പേര് വാരി തിന്നുന്നത്. അതിനാണ് പറയുന്നത് ഒത്തൊരുമയെന്ന്. അതിനെ ഒത്തൊരുമയെന്നല്ല പറയണത്, അതിനെ ആക്രാന്ത എന്നും പറയാം. എന്തൊരു ക്രാന്താരി ശരിയല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ഷേവ് ചെയ്തപ്പം വൈറലായി എന്ന് പറഞ്ഞില്ലേ? അതിന്റെ പടവോടെപ്പം വൈറലായോ? ജടൈ, ഒരാഴ്ച മുമ്പേ നീ ആ കല്യാണപ്പെണ്ണ അമലെ കൂടെ എന്നെ കൂടെ വിളിച്ചോണ്ട് പോയിട്ടെ ഹോട്ടലൊക്കെ മുങ്ങി കുളിപ്പിച്ച് ആമ്പത് പോക്കെ പിടിപ്പിച്ച് പടം എടുത്തില്ലേ? രാത്രി പിടിച്ച് കൊന്നളഞ്ഞ സേവ് ദ ഡേറ്റ് വൈറലായെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ പടം ഇവിടെ. അത് ഞാൻ ആൽബം അടിച്ചോണ്ട് വന്ന് കാണിക്കാം. കണ്ട കൂതറയൊക്കെ അടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ എന്നെ കൊണ്ട് കാണിക്കാം. ആഴ്ച ഇതിനെ പിരിച്ചളയും, കേട്ടല്ലേ? ആൽബത്തിന്റെ പേര് പറഞ്ഞൂടെ? ഞാൻ പടം അടിച്ചോണ്ട് വന്ന് കാണിക്കാവുവാ. ഓ അങ്ങനെയാണല്ലേ. ആടെ പിന്നെ ഒരു കാര്യം പറയാം, എന്റെ ആദ്യ രാത്രിയാണ് ഇപ്പൊ, എല്ലാം നീ നോക്കി കാണണം. ജനൽ തുറന്നിടോ, കഥവിൽ വാട്ടർ ഇടോ? എന്തിന്? അതല്ലെന്ന്, എനിക്ക് ബന്ധുക്കളായിട്ട് ഇവിടെ ആരുമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു മോനാണ്, അവൻ അവന്റെ കാര്യം നോക്കി ഗൾഫിൽ പോയി. അവ അവന്റെ കാര്യം നോക്കി പോയല്ല, നിങ്ങളെ കാര്യം കാണാൻ വേണ്ടി ഇല്ലാത്ത വിസ ഉണ്ടാക്കി അവനെ ഗൾഫിലോട്ട് നിങ്ങൾ അയച്ചത്. അതെന്തോ ആയിക്കോട്ടെ, ഇന്നത്തെ ദിവസം അവക്ക് അമ്മായി ആട്ടി എന്റെ അമ്മ പോലും ഇവിടെ ഇല്ല. അവക്ക് നാത്തൂനായിട്ട് എനിക്കൊരു സഹോദരി ഇല്ല. അതുകൊണ്ട് നീ അമ്മായിയോ നാത്തൂനോ ആയിട്ട് പാല് കൊടുത്തു വിടണം. 10% കമ്മീഷൻ അധികം പറ്റൂലെന്നാര് പറഞ്ഞു? മാട് കണക്ക് നിന്ന് ചെയ്യും ഞാൻ പണി. അല്ലല്ല, എനിക്ക് ഞാനേ ഒന്ന് ആമ ആപ്പ് ചെയ്യട്ടെ. ആമ ആപ്പാ? ശരീരമൊക്കെ ഒന്ന് ഇളവാനപ്പ്. അങ്ങനെയാണോ? ഞാൻ കൊഴുത്തൂരിന്റെ താടിച്ച് 6-6 അടി പൊക്കമില്ലായിരുന്നോ? അതിന്റെ രഹസ്യം എന്താണെന്നറിയാമോ? രാവിലെ ഞാൻ മുട്ടയിട്ട് പാല് കുടിക്കും. നിങ്ങൾ കോഴിക്കോടിനകത്ത് കയറിയിടുവോ? നിങ്ങൾ വീട്ടിൽ റൂമിൽ മുട്ട പൊട്ടിച്ച് പാലൊഴിച്ച് കുടിക്കുവന്നു. ഞാൻ രാവിലെ ഓടുമ്പോഴേ നാട്ടുകാർ പറഞ്ഞെന്താ പറയാ, നട്ടുമ്പോട്ട് അതല്ല, 100 മീറ്റർ ഓടി ജയിച്ചില്ലേ ആ നട്ടും ബോൾട്ടും? അതാ ഞാനെന്ന്. ദൈവമേ, ഉസൈൻ ബോൾട്ടിന്റെ പേര്! എന്തായാലും രണ്ടിലും ബോൾട്ട് ഉണ്ടല്ലോ. ഞാൻ ആദ്യ രാത്രിയിലോട്ട് കിടക്കിയാണ്. നീ കൃത്യസമയത്ത് തന്നെ പാല് കൊടുത്തു വിടണം. പാല് കൊടുത്തു വിട. അകത്തോട്ട് പോയി പാട്ട് പറഞ്ഞാറേ, തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി. കറക്റ്റ് പാരാ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നോയമ്പിൽ കിടക്കും ഞാൻ. കിടക്കുമെന്നാ? മുടക്കും ഞാൻ. ഇതെല്ലാം കൂടെ മുടങ്ങും. മുടങ്ങാനുള്ള പോക്കല്ലേ ഇത്? സ്വയം ഉടങ്ങാനുള്ള പോക്കാണ്. എന്റെ ദൈവമേ, എന്റെ കമ്മീഷൻ കിട്ടുന്നതിന് മുമ്പ് ഈ കാലം കൂടെ ഒരു പോറൽ പോലും വരുത്തരുതേ. പാലെടുത്ത് വെച്ച് കളയാം. ഹലോ ഹലോ, ചിക്കൻ കബാബ്! അയ്യോ, പള്ളിരുത്തി ശിഹാബ്! ഹലോ അറബാബ്! ഞാൻ ഇൻ ഹൗസ് ഹൗസ് കേരള. ഓക്കെ ഓക്കെ, കൈഫൽ ഹാൽ വൈകുന്നേരം. ഓക്കെ ഓക്കെ. മലയത്തി പെണ്ണ് നീന്തി തുടിക്കണ കൊച്ചുട്ടാ. അയ്യോ കൊച്ചുട്ടായി, കുറിപ്പിന് പോയി. അയ്യോ ഗൾഫിൽ നിന്ന് വന്നാ, ആദ്യ രാത്രി ഇന്ന് മുടക്കുന്നു. കൊച്ചുട്ടാ, നീന്തറ ഇവിടെ. ഈ ടൈലിൽ കിടന്നാ എങ്ങനെ നീന്തും? അതല്ല, നീ അപ്പം വന്ന്. അപ്പം വന്നോ? അല്ല, ഞാൻ എപ്പം വന്ന്. മനസ്സിലായി? നമ്മൾ രണ്ടു പേരും എപ്പം വന്നടാ? അല്ല, എന്താ പറയുന്നത്? എടാ, നീ എന്തിനാ ഗൾഫിൽ നിന്ന് തള്ളി പിടിച്ചോണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതാരെ വീട്? എന്റെ വീടല്ലേ? നിന്റെ വീട്? എനിക്ക് എപ്പോ വേണം വന്നൂടെ? മല്ല, നിനക്ക് എപ്പോ വേണേലും വരാല്ല. ഒന്നുമില്ല, നീ ഗൾഫിൽ നിന്ന് പോയിട്ട് ഇവിടുന്ന് കുറച്ച് ദിവസമായില്ലേ. നമ്മളെ നാടൊക്കെ ഒരുപാട് മാറിപ്പോയടാ, അതുകൊണ്ടേ ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോ നീ പറഞ്ഞില്ലേ നിങ്ങളല്ലേ ഇവിടെ കറങ്ങാൻ പോണെന്ന് പറഞ്ഞത്? അതല്ല, നിന്നെ കൊണ്ട് കറങ്ങാൻ പോണെന്ന്. ഞാൻ അവിടെ വരല്ല, ഞാൻ ഫ്രഷ് ആയിട്ട്. നീ ഫ്രഷ് ആവണ്ട. കൊച്ചൂട്ട, നീ ഇവിടുന്ന് പോയതിനു ശേഷം നിന്റെ ബാത്റൂമിൽ ആരും കേറിയിട്ടില്ല. അവിടെയൊക്കെ മാറാല പിടിച്ച് കിടക്കല്ലടാ. അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പുറത്ത് വലിയൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ എന്റെ കുളിമുറിയിൽ നിന്ന് ഫ്രഷ്. അവിടെ നിന്ന് നമുക്ക് ഫ്രഷ് ആവാം. പാലെവിടെ?
അച്ഛന്റെ സൗണ്ട് അല്ലേ അത്? എന്തിനു അച്ഛന്റെ സൗണ്ട്? പാൽ എവിടെയെന്ന് ചോദിച്ചു. പാലെന്നാണ് ചോദിച്ചത്? ആ പാൽ എവിടെ? പാല് ഇല്ല, ബാലു എവിടെന്നാണ് ചോദിച്ചത്? ബാലു ഏത് ബാലു? ഈ പന്തലിട്ട ബാലുവേ. പന്തലിട്ട ബാലുവാ? പന്തലിട്ട ബാലുവാ. ഇല്ല, ഇപ്പം ചന്തയിലുള്ള കമ്മലിട്ട ബാലു ഇല്ലേ, ആ ബാലു എവിടെന്നാണ് അച്ഛൻ ചോദിച്ചത്? സംഭവം അച്ഛൻ ഒരുപാട് മാറ്റങ്ങൾ വന്ന് കേട്ടാ. അച്ഛൻ ഇപ്പൊ വൈകുന്നേരം ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ടില്ലേ കിടന്നുറങ്ങൂ. തണയാൻ പോണ തീ ആളി കത്തുന്നത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ കട്ടിലിന് മൊത്തം മുല്ലപ്പൂ വിരിക്കണമെന്ന്? കട്ടിലെന്തിന് മുല്ലപ്പൂ ഇടണത്? കട്ടിലല്ലേ ഇടാൻ പറഞ്ഞത്? നിന്റെ അച്ഛൻ അത് എഞ്ചിലിടാൻ പറഞ്ഞില്ലല്ലേ? നിനക്ക് സന്തോഷിച്ചൂടാ, നിനക്ക് സന്തോഷിച്ചൂടാ കൊച്ചുകുട്ടാ, നിനക്ക് സന്തോഷിച്ചൂടെ. നീ ഇപ്പൊ എന്തിനെ തള്ളിക്കൊണ്ട് വന്ന വിശേഷങ്ങൾ പറയാങ്കോട്ട്? ഒരുപാട് വിശേഷങ്ങളുണ്ട്. കൊറേ നാളായി നല്ലൊരു വായു കിട്ടിയിട്ട്. അവിടെ വായു കിട്ടിയില്ലായിരുന്നു. അവിടെയുള്ള വായു എന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അറബി നാടങ്ങ് മടുത്ത്. നീ പോയിട്ട് ഒരു മാസങ്ങളായുള്ളൂ, അതിനു മുമ്പ് നിനക്ക് അറബി നാടങ്ങ് മടുത്താ? എനിക്ക് മടുത്തന്നല്ല, അറബി നാട്ടിലുള്ളവർക്ക് എന്നെ മടുത്തന്ന്. ഇങ്ങനെ നീ വന്നത്? അവിടത്തെ ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രസമാണ്. ഹോട്ടലിലാടാ ജോലി? അത് പറഞ്ഞു. ഡെയിലി രസം എന്ന് പറഞ്ഞു. ഡെയിലി രസം എന്നല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ ഭയങ്കര സന്തോഷമാണെന്ന്. അങ്ങനെ സന്തോഷം ഇവിടെ ഉള്ള സന്തോഷം പറഞ്ഞു. ഒന്നുമില്ല, നമ്മളെ നീ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം. വിശേഷങ്ങൾ പറയാം. അവിടെ ജോലിയായിരുന്നു ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ളത്. അവിടെ ജോലി വാങ്ങിച്ചു. ഇതിൽ ഒരു മിനിറ്റ്. ജോലി വാങ്ങിച്ചെന്ന് നെടുമങ്ങാടല്ല, അവിടെ നെടുമങ്ങാടുള്ള എന്റെ ഒരു കൂട്ടുകാരനാണ് ജോലി വാങ്ങിച്ചത്. മരുഭൂമിയിലല്ലായിരുന്നാണ് ജോലി, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരുപാട് ഓഞ്ഞുപോയി. ഓഞ്ഞുപോയി മരവിച്ച് മരവിച്ച് കണക്കും. മരവിച്ച് അല്ലല്ല, മരുപ്പച്ച തേടി തേടി നടക്കുമെന്ന്. ശുദ്ധവെള്ളം കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നീ എങ്ങനെ വെള്ളം കുടിച്ചു കിടന്നു? അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ കലങ്ങളെല്ലാം അടുക്കി അടുക്കി വെച്ച് അതിന്റെ മുകളിൽ കുറച്ച് പഴങ്ങളിട്ട് അതിൽ നിന്ന് ഒരു ഓസിട്ട് അതിൽ നിന്ന് ഊറി ഊറി വരുന്ന വെള്ളമാണ് കുടിക്കുന്നത്. അപ്പൊ അവിടെ ചാരായം പാറ്റായിരുന്നു. അങ്ങനെ പറയില്ല, ശുദ്ധജലം കുടിക്കാനുള്ള ഒരു ഉപാധി. ഇവിടത്തെ ശിക്ഷയെ കുറിച്ചാണോ അറിഞ്ഞുകൂടാത്തോണ്? അറിയാതെ എങ്ങനെ ഞങ്ങൾ നമ്മളൊരു സ്ത്രീയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ 100 ചാട്ടവരടി മുതുകിൽ വിധിക്കും. അയ്യോ, എനിക്കൊരിക്കൽ ചാട്ടവരടി വിധിച്ചതല്ലേ? എന്നിട്ട് നിനക്ക് കിട്ടിയാ? ഞാനും അറബിയും തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് മുതുകിൽ നിന്നുള്ള ചാട്ടവരടി അങ്ങ് ഒഴിവാക്കി തന്നു. അങ്ങനെ പറ ഇരുന്ന് സംസാരിക്കാം. മുതുകിൽ നിന്ന് ചാട്ടവരടി ഒഴിവാക്കിയുള്ള ഇരിക്കാൻ പറ്റൂല. ഗ്രിൽഡ് ചിക്കൻ കണ്ടിട്ടില്ലേ? അത് ഉരണിരിക്കും, അടിച്ചൊട്ടിച്ചാണ്. അപ്പൊ ഞാൻ ബ്ലാക്ക് മാർക്കർ വെച്ചാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് രാവിലെ കൺഫ്യൂഷൻ അടിക്കും. അങ്ങനെ വിശേഷങ്ങൾ പറ കേക്കട്ടെ. വിശേഷങ്ങളാ, ഞാൻ അവിടെ ചെന്നിട്ട് വിവരം അറിഞ്ഞു. നിന്റെ സ്വഭാവം വെച്ച് നീ വിടുന്നേ വിവരം അറിയേണ്ടവനാണ്. അതല്ല, ഇവിടുത്തെ കല്യാണ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞു, ഇവിടെ കല്യാണ കാര്യങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അച്ഛൻ ഇപ്പോഴെങ്കിലും ആ ഒരു ബോധം വന്നല്ലോ എന്നെ കല്യാണം കഴിപ്പിക്ക. അതല്ല പോട്ടെ, പെണ്ണിന്റെ പേരെന്തോന്നു? അമല. അതൊരു പച്ചക്കറിയുടെ പേരല്ലേ? അത് അമല. ഇത് അമല. അമല. അമലേ നിന്റൂപം കാണാൻ ഇനിയൊരിക്കലും പോകല്ലേ, പറഞ്ഞുവിട്ടല്ലേ പോകുള്ളൂ. മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ. വാ ഇങ്ങോട്ട് വാ, കാര്യം ചോദിക്കണ്ടു. പാട്ടും പാടി ഇവിടെ തള്ളിക്കൊണ്ട് പോണത്. അമലയെ കുറിച്ച് കേട്ടപ്പോ, എന്റെ അമലയെ കുറിച്ച് ഓർത്തപ്പോ എനിക്ക് പാട്ട് വന്നു. നിന്റെ അമല അല്ല ഇത്, നിന്റെ അച്ഛൻ കെട്ടിയ അമല. അച്ഛൻ പൊട്ടിയാ? അല്ല, അച്ഛൻ കെട്ടിയാ? പിന്നെ കെട്ടും പൊട്ടി നിന്നെ പിടിച്ച് കെട്ടിക്കണ്ടാടാ നമ്മള്. ഓഹോ, അപ്പൊ ഇതിന്റെ പുറകിൽ ചുക്കാൻ പിടിച്ചത് നിങ്ങളായിരുന്നല്ലേ? അമ്മയാണ്, ഞാനല്ല, മറ്റേ പ്രൊഡ്യൂസർ അല്ലേ പിടിച്ചത്? പ്രൊഡ്യൂസർ സിനിമയുടെ സിനിമയുടെ കാര്യമല്ല, നിങ്ങളാണല്ലോ അച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. കൊച്ചുകുട്ട, നീ ഇവിടുന്ന് ഗൾഫിൽ പോണതിന് മുമ്പ് ഞങ്ങളെ രണ്ടും രണ്ട് പാത്രമാക്കിട്ടല്ലടാ നീ പോയത്. പക്ഷെ അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ആ രണ്ട് പാത്രം ഒരേ കരിയറിൽ അടുത്തടുത്തിരിക്കുന്ന പാത്രമാണെന്ന്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര അകൽച്ചയിലാണ് അതറിയാമോ? പ്രഥമ ദൃഷ്ടി അകൽച്ചയിലാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതെന്തോ നിന്നായം റാഡിക്കൽ ചിന്താഗതി. എനിക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. നിങ്ങളെ കമ്മീഷൻ കാരണം നിങ്ങൾ നാട്ടുകാർ മുമ്പിൽ എന്നെ നാട്ടിച്ചില്ലേ മനുഷ്യ? എന്തോ നാട്ടിച്ച്? പിന്നെ നാട്ടുകാർ മുമ്പിൽ ഞാൻ നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? നിനക്ക് അഭിമാനിച്ചൂടാടാ. എന്റെ 80 വയസ്സായ അച്ഛൻ കല്യാണം കഴിച്ച് മധുവതി ആഘോഷിക്കുമ്പോ ഞാൻ അഭിമാനിക്കണം അല്ലേ? അതല്ല ചെറുക്കാൻ ഞാൻ പറഞ്ഞത്, എടാ നിനക്ക് അഭിമാനിക്കാം. ഈ കരയിൽ ഇങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല കൊച്ചുകൂട്ടാ, നടന്നിട്ടില്ല. ഒരിക്കലും നടന്നാണൂല. 80 വയസ്സായിട്ട് ഇതേപോലെ അസുഖം കൊണ്ട് നടക്കുന്ന ആരും കരയെ കാണൂല. അതല്ലടാ പറഞ്ഞത്, നിനക്കൊരു കാര്യം അറിയാ, ഈ കല്യാണത്തിന് ആട് കോഴി പന്നി പോത്ത് താറാവ് അല്ലാതെ മനുഷ്യരാരും ഇയാളെ കല്യാണത്തിന് വരൂല. അതല്ലടാ പറഞ്ഞത്, ഈ സാധനങ്ങളുടെ ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഈവന്റ് മൊത്തം എന്റെ കയ്യിലല്ലായിരുന്നു. ഏവന്റെ മൊത്തം നിങ്ങളുടെ കയ്യിലായിരുന്നു? ഏവന്റെ ഈവന്റ് മാനേജ്മെന്റ് മൊത്തം എന്റെ കയ്യിലല്ലായിരുന്നാടാ.
എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എല്ലാം കരുതി കൂട്ടിച്ചതാണ്. എന്നിട്ട് ആ വെരിക്കോസ് വൈൻ എവിടെ? ഓപ്പറേഷൻ ചെയ്ത് മാറ്റി കളഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞത്. നീ ഞരമ്പിന്റെ കാര്യം ചോദിച്ചത് എന്റെ തന്നപ്പടിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. വിളിച്ചറക്ക പപ്പൂന. പപ്പു ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ രതി നിർവ്വഹത്തിലെ ആ പപ്പൂന. അയ്യോ അങ്ങനെ ശാന്തി വാറത്തില്. ശാന്തി മുഹൂർത്തത്തിന് അകത്ത് കയറി നാക്ക് ചെറുതായിട്ടൊന്ന് പഴച്ച്. നാക്ക് പഴച്ചല്ല, ദൈവം നാക്കിക്കൊണ്ട് ഇട്ടതാണ്. ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് നേരെ ശാന്തി കവാടത്തിലേക്ക് വിളിച്ചിറക്കയാളെ. ഗുളിക നിൽക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞോട്ടല്ലോ. ഗുളിക നിന്നാലും ഇരുന്നാലും കിടന്നാലും ഞാൻ ഇങ്ങനെ തന്നെ പറയാം. അയാളെ വിളിച്ചിറക്ക്, എനിക്ക് കണ്ടേ പറ്റൂ. ബ്ലൂ ആണ്, ഏത് കളറെങ്കിലും ആട്ടെ. എന്നും അവളുടെ രാവ് ശുദ്ധിപ്രകാശ് പാലെവിടെ? റബ്ബർ വിട്ടാൻ പോയിരിക്കുന്നേ ഉള്ളൂ. അയ്യോ റബ്ബർ പാല് കുടിച്ചാ ഞാനും അമലും എന്ത് ചെയ്യും? തുള്ളിച്ചാടി നടക്കാല്ലോ. ശുദ്ധിപ്രകാശ് നിങ്ങൾക്കാരാണ് സ്പോട്ട് ഡബ്ബ് ചെയ്യുന്നത്? കൊച്ചുകുട്ടം വന്ന്, കൊച്ചുകുട്ട കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന്റെ ചവറുകളെല്ലാം വാരിക്കളയാൻ ജോലിക്കാരോട് പറയും. കൊച്ചുകുട്ടം വന്ന് നിങ്ങൾ അങ്ങോട്ട് നോക്ക്. ഫ്ലൈറ്റ് ചാർജ് ചെയ്ത് അച്ഛൻ ഷാർജയിൽ വന്നത് നിന്നെ കാണാൻ വേണ്ടിയാണ്. ഒരുപാട് കാര്യങ്ങൾ അച്ഛന് പറയാനുണ്ട്. നിന്റെ ശരീരം നോക്കണം, ഭക്ഷണം നല്ലപോലെ കഴിക്കണം, വെയിലത്തൊന്ന് ഇറങ്ങി നടക്കരുത്. അതുപോലെ തന്നെ അച്ഛൻ അടുത്ത ഫ്ലൈറ്റിൽ പോകും, കേട്ടല്ലോ. ഓക്കെ നിലപാടെന്താണെന്ന് എനിക്കറിയണം. അറിയണം അല്ലേ? എന്റെ മകന് അതിന് താല്പര്യമില്ലെങ്കിൽ ഇല്ല, എനിക്ക് ബന്ധം വേണ്ട. അതെ, ഹലോ, അമലിന്റെ അച്ഛനും അമ്മയും അല്ലേ? അതെ, എന്റെ മോന് ഈ ബന്ധത്തിൽ താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മകളെ വന്ന് വിളിച്ചോണ്ട് പൊയ്ക്കൊള്ളൂ. ഓക്കെ, മോന് സമാധാനമായല്ലോ. ഐഡിയ കൊള്ളാം, ടൈമിംഗും കറക്റ്റ് ആയിരുന്നു, പക്ഷെ പ്രോപ്പർട്ടി ഇല്ല. നിങ്ങൾക്ക് ഇത്ര അത്യാവശ്യമായിരുന്ന കല്യാണം കഴിക്കാൻ? എനിക്ക് അത്ര അത്യാവശ്യമായിരുന്നു. എനിക്കങ്ങനെ അത്യാവശ്യമുണ്ടായിരുന്നെങ്കിൽ ഇവന്റെ അമ്മ മരിച്ച് പിറ്റേന്ന് ഒരു പെൺകുട്ടി നിലവിളക്കുമായി ഈ വീടിന്റെ പടി കയറി വന്നേനെ. അങ്ങനെ ഞാൻ ചെയ്യാത്തത് എന്താണെന്നറിയാമോ? എന്ത്? എനിക്ക് എന്റെ മോനോടുള്ള സ്നേഹം കൊണ്ട്. സ്നേഹം കൊണ്ടൊന്നുമല്ല, അത് വിട്. സഞ്ചയനത്തിന് വീട്ടിൽ നിറയി കഴിഞ്ഞാൽ കുറുമുട്ട് കാല് തല്ലി ഓടിക്കുന്ന മാമൻ പറഞ്ഞതുകൊണ്ട്. ചുമ്മാ, അവൻ എപ്പോഴും ഇങ്ങനെ പറയുന്നതാണ്. എന്റെ പൊക്കിളെ, പൊക്കിളാ ഒന്നും മക്കളെ എന്ന് വിളിച്ചപ്പോ അന്നാമ അങ്ങ് തെറ്റിപ്പോയതാണ്. അന്നാമ തെറ്റിപ്പോയതല്ല, ഇന്ന ഉമ്മ അങ്ങ് സ്ലിപ്പായി പോയതാണ്. മക്കളെ, ഇന്നും നാളെ ഒന്നും പറഞ്ഞ് അച്ഛൻ ഇരിക്കുക. അത് രാത്രി അല്ലേ? അതെ, അതിന് തന്നെയല്ല. നീ ആരുടെ സൈഡ്? ഇത്ര അച്ഛന്റെ സൈഡ്, ഇത്ര അമ്മയുടെ സൈഡ്. നീ എന്റെ സൈഡാ? അത് അവന്റെ സൈഡാ. അമ്മയാണോ നിങ്ങളുടെ സൈഡ്? അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞോണ്ട് ശരിയായി, ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം തന്നെ. കേട്ടില്ല മക്കളെ, അച്ഛനും ഇല്ലാടാ വികാരവും വിചാരവും ഒക്കെ. നിങ്ങളെ വികാരം ഞാൻ തീർത്തരോട് സമയം തരുന്നുണ്ട്. എങ്കിൽ ദൈവം മോനെ അനുഗ്രഹിക്കും. എന്റെ ഉള്ളിലൊരു മൃഗം ഉറങ്ങിക്കിടപ്പുണ്ട്, അതിനെ നീ പുറത്തെടുക്കരുത്. ഒരു കന്നിമാസത്തിലെ പട്ടി പുറത്തിറങ്ങി എനിക്ക് എന്തോന്ന് തോന്നാനാണ്. കന്നിമാസത്തിലെ പട്ടിയാ? ആടാ അത്? അറിഞ്ഞൂടെ? ഇല്ല, ഞാൻ തന്നെ. ഏയ്, നീ എന്നെ ഒരു പെരുന്തച്ഛനാക്കരുത്. പെരുന്തച്ഛനല്ല, പെരുത്തച്ഛനാണ്. ആരാ അത്? ഇവിടെ പാലെടുത്തോണ്ട് പെട്ടെന്ന്. യാതിരാത്രി ഞാൻ തകർക്കും. അത് തന്നെ നിന്റെ അച്ഛനും പറഞ്ഞിട്ട് പോയത്. ആതിരാത്രി തകർക്കും. ആ തകർപ്പല്ല, ഇത് തകർക്കാൻ ഞാൻ നോക്കിട്ടൊരു പ്ലാനും കിട്ടുന്നില്ല. അങ്ങനെ അലമാരയിൽ വെച്ച് പൂട്ടിയില്ലടാ. ഞാൻ നിങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാം? കുളം. ഓ, ആതിരാത്രി കുളമാക്കുമെന്നല്ലേ നീ ഉദ്ദേശിക്കുന്നത്? ഞാനായിട്ട് ചെയ്യണ്ട, അയാൾ എന്നെ ചെയ്തോളും. അതല്ല, ആലോചിച്ചിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല. നിങ്ങൾ ചെറുത് കഴിക്കോ. പിന്നെ ആ ബാഗിനകത്ത് ഒരു സാധനം ഇരിപ്പുണ്ട്, ഒരു കുപ്പി ഇരിപ്പുണ്ട്, എടുത്ത് പൊട്ടിയിരുന്നു. ഹലോ സുരേഷേ, എടാ സംഭവം എന്റെ കല്യാണം അല്ല, നീ വിളിച്ചു വരുത്തിയില്ലേ. ഞാൻ നാട്ടിലെത്തി, അച്ഛന്റെ കല്യാണമായിരുന്നു. ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആണടാ. അയാൾ ഇതൊന്നാ കാണിച്ചത്? നീ പറഞ്ഞ അതിനകത്തൊരു കുപ്പി ഇരിക്കുന്നു, പൊട്ടിക്കാൻ പറഞ്ഞു. നിങ്ങളും മദ്യപിക്കാറില്ലേ ഇതുവരെയും? ഇല്ല, എന്റെ അമ്മയുടെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ചെറുത് കഴിക്കുന്നു വെച്ചപ്പോ കോ എന്ന് പറഞ്ഞതാ? അതല്ല, ഉണ്ണിയപ്പോ എള്ളുണ്ടെന്ന് വിചാരിച്ചു ഞാൻ ചെറുത്. ഗൾഫിന്ന് പറഞ്ഞ ഞാൻ എള്ളുണ്ടേ കൊണ്ടുവരുന്നത്. ഈ എള്ള് വലുതായല്ലേ ബദാമാവണത്? അല്ലേ? എങ്ങനെ? ഈ എള്ളില്ലേ, എള്ള് അത് വലുതായല്ലേ ബദാമാവണത്?
നിങ്ങളെ പേരെന്തോന്ന്? സിദ്ധി പ്രകാശ്. അല്ല, ബുദ്ധിഭ്രംശം. മിസ്റ്റർ ബുദ്ധിഭ്രംശം. അവിടെ കിടന്ന് നാറുന്നതിന് മുന്നേ അതിനകത്തൊരു ലോഷൻ ഉണ്ട്, അതെടുത്ത് പൊട്ടിച്ച് അത് പൊട്ടിക്കാനല്ല, അത് തുറന്ന് ഒരു വെടെങ്കിലും ഒഴിച്ചിട്ട് ഒന്ന് വൃത്തിയാക്ക്. ഭയങ്കര നാറ്റമാണ്. അല്ലയോ, വേറെ ഒന്നല്ല, വേറെ സംഭവം. അതെ ഞാൻ പറയാം, എന്തെന്നറിയോ, ഇയാളെ കല്യാണ ശിവപ്രകാശ് പാലും കൊണ്ട് വരാൻ പറഞ്ഞപ്പോ പാല് ഇവിടെ ഉച്ചോച്ചാൽ അവൻ എവിടെയാ പോയിരിക്ക. ആദ്യം ഒരു ഗ്ലാസ് പാല് ഞാൻ അങ്ങ് കുടിക്കാം, അപ്പൊ ഒരു എനർജി അങ്ങ് കേറും. പാലിൽ നിന്നൊരു വല്ലാത്തൊരു പുളിപ്പ്. കുഴപ്പമില്ല, പുളിപ്പുണ്ടെങ്കിൽ പുളക്കാം. ഒരാള് പതിയെ പറ ഞാൻ പറയാം. നീ കൊണ്ടുവന്ന ലോഷ ഇല്ലേ, അത് പാലം നിറഞ്ഞ് പുതു കണ്ടെടുത്ത് കുടിച്ചറ. അയ്യോ, അതിനകത്ത് മാറങ്ങളായി വെച്ചോ, അതൊക്കെ എന്തിനാ അതെടുത്ത് കുടിക്കാൻ? അപ്പോഴയാൾക്ക് അതാണ് ചിന്ത, ബാക്കി കൂടെ എടുത്ത് കുടിക്കാൻ പറ. ദൈവം, ഇനി നാട്ടുകാർ പറയുള്ളൂ ഇയാളെ സ്വത്തഴിച്ചു മാറ്റാൻ വേണ്ടി ഇയാളെ കൊല്ലാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നു. നാട്ടുകാർ അങ്ങനെ പറയുള്ളൂ അല്ലേ? ഞാനിപ്പോ എന്ത് ചെയ്യാം? ചിന്ത ചെയ്യാം. ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് പിടിയും കിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, കിട്ടുന്നടത്തു നിന്ന് സംഘടിപ്പിച്ചോണ്ട് വാ, സമയം കളയല്ല, പെട്ടെന്ന് പോ. ഇത്രയും നേരം അയാളെ കൂടെ നടന്ന അയാളെ കല്യാണം കഴിപ്പിച്ച് ഈ ഒരു അസുഖമായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യനെ ഞാൻ ഇനി ഇതും കൂടെ കൊണ്ടുപോകണം അല്ലേ? എന്തോന്ന് എഴുതിയിരിക്കണത്? ആന്റിയെ വേണോന്ന്? ആന്റിയെ വേണോന്ന്? ആന്റിയെ വേണോന്ന്? ഇങ്ങനെ വിഷം കഴിച്ചിട്ടല്ലേ നിക്കണത്? വിഷം കഴിച്ചവർക്ക് മറുമരുന്നായിട്ട് നമ്മൾ എന്തിനാണ് കൊടുക്കണത്? ആന്റിയെ വേണം, അല്ലാതെ ആന്റിയെ വേണോന്ന് അല്ലടാ. പേടിക്കാനൊന്നുമില്ല, ഇത് വയറ് കഴിവേ തീരാന്നുള്ളേ ഉള്ളൂ. വയറ് കഴിവേ തീരൂ? തീരും. ഞാൻ പേടിച്ചു പോയടാ. ഇങ്ങനെ വയറ് കഴിവല്ല, അകത്തൊരു ഓസിട്ട് കഴിയണോന്നും. അപ്പൊ എന്റെ ആദ്യ രാത്രി? ഓ, ആദ്യ രാത്രി പ്രതീക്ഷിക്കണ്ട കേട്ടാ. ഈ ലോഷൻ കുടിച്ചു കഴിഞ്ഞതിനകത്തുള്ള വിഷം കാരണം ശരീരത്തിലെ നാടിയും ഞരമ്പുകളെല്ലാം തളർന്നു പോയി, ശരീരം പിന്നെ ഒരു ഉപകാരം ഉണ്ടാവില്ല. ആദ്യ രാത്രി തിരിഞ്ഞത് ഇയാളെ അസുഖം ഈ ഭാഗം കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അടുത്ത ഭാഗത്തില്ലെങ്കിൽ തീർക്കാൻ ഞാൻ ഒരു ലീഡ് ഇട്ടതാണ്. അതേത് ഭാഗം? തന്തയെ തല്ലി. ഗാ 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 ഗാ